ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി പരിമള ഭാജനമേ പരുമല മരുവും തിരുമേനി ഓർക്കണമേ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയനായ മത്തായി ഇടയനാൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ഈ പള്ളിയുടെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട സഹവികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോയിക്കുട്ടി അച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മലങ്കരസും സഭ മുഴുവനും വിശുദ്ധിയുടെ പരിമളം പരത്തിയ ഒരു മഹാപരിശുദ്ധനെ അനുസ്മരിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 119 വർഷത്തിന് മുമ്പ് അദ്ദേഹം മലങ്കരയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിടവാങ്ങുമ്പോൾ മലങ്കര സഭയ്ക്ക് ഇന്ന് വിശുദ്ധി വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു തരുന്ന, വീണ്ടും വീണ്ടും നമുക്ക് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം മാത്രമാണ്. അതേ തുടർന്നാണ് പിതാക്കന്മാരെല്ലാം അണുവിടാതെ ആ പടികൾ ചവിട്ടിയാണ് പിന്നീട് കുറിച്ചി ബാവ, വട്ടശ്ശേരി തിരുമേനി, പാമ്പാടി തിരുമേനി, ഇങ്ങനെയെല്ലാം ശിഷ്യഗണം തുടങ്ങുന്നത് ആ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കാലടികൾ പിന്തുടർന്ന് തന്നെയാണ്. കേവലം 54 വർഷം മാത്രം ജീവിച്ച ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് നിസായിലെ വലിയമാർ ബസേലിയോസും നിസായിലെ ഗ്രിഗോറിയോസും നാസിയാൻസിലെ ഗ്രിഗോറിയോസും ഒക്കെ 400 മഹർഷ്യവര്യന്മാരായി പൗരസ്ത്യ സഭയ്ക്ക് ഇല്ലെങ്കിൽ കിഴക്കൻ സഭകൾക്ക് എങ്ങനെയൊക്കെയാണോ വേദശാസ്ത്രത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാം പങ്കിട്ടത്, അതുപോലെ തന്നെ മലങ്കര സഭയ്ക്ക് ഭാരതത്തിൽ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത മഹാപരിശുദ്ധനാണ് പരിമല തിരുമേനി. ഈ പുണ്യപിതാവ് നമുക്ക് എന്താണ് പകർത്തി നൽകിയത്? എന്താണ് ഈ പുണ്യപിതാവ് നമ്മളോട് പറയുന്നത്? എന്താണ് സംസാരിക്കുന്നത്? ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധനായ പത്രോസ് ലേഖനം എഴുതിയ 1 Corinthians 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ആരാണ് നമ്മെ വിളിച്ചത്? ഈ പരിശുദ്ധനായ പരിമല തിരുമേനി ഉൾപ്പെടെ ഈ പരിശുദ്ധന്മാരെല്ലാം നമ്മളെ വിളിച്ച അവരുടെ വിശുദ്ധിക്ക് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. നമ്മുടെ എല്ലാ നടപ്പിലും എല്ലാ ചുവടിലും സാധാരണയായി ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ വടിയും മുടിയും ഒന്നുമല്ല നമുക്ക് വേണ്ടത്, അവരുടെ നടപ്പാണ് നമുക്ക് വേണ്ടത്. അവര് ചുവടുകൾ ഓരോ തലത്തിലും ഓരോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും അവരെങ്ങനെയാണ് അവരുടെ ചുവടുകൾ വെച്ചത്, ഓരോ കാലടികളും അവരെങ്ങനെയാണ് പങ്കുവെച്ചത്, അങ്ങനെ പങ്കുവെച്ച് മലങ്കര സഭയ്ക്കൊരു സ്പിരിച്വൽ ട്രഡീഷൻ, ആധ്യാത്മിക പാരമ്പര്യത്തെ ഈ മലങ്കര സഭയിൽ ഊറ്റിയിറക്കിയ ഒരു പരിശുദ്ധനാണ് മലങ്കരയുടെ മഹാപരിശുദ്ധൻ പരിമല തിരുമേനി. ആരാണ് വിശുദ്ധൻ? ആരാണ് വിശുദ്ധർ? വലിയ ധാരാളം എക്സ്പ്ലനേഷൻസ് അതിന് കൊടുക്കാമെങ്കിലും പ്രാസമൊപ്പിച്ച് പറയും, വിശേഷമുള്ള ശുദ്ധിയുള്ളവരാണ് വിശുദ്ധർ. ആരാണ് വിശുദ്ധർ? വിശേഷമുള്ള ശുദ്ധിയുള്ളവരാണ് വിശുദ്ധർ. സ്പെഷ്യൽ ഹോളിനെസ്, ഒരു വിശേഷമായ ശുദ്ധി, അതെന്താണ് നമുക്കറിയാം. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. 3 പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. 1, ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. എങ്ങനെ വന്നാലും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. പട്ടിണി കിടക്കാതെ നല്ല ഭക്ഷണം കഴിച്ച്, അടിസ്ഥാനപരമായി അതാണ്, എന്തെങ്കിലും ഒന്ന് കഴിച്ച് ജീവിക്കണം. നമുക്ക് എപ്പോഴും ഭക്ഷണം ഉള്ളതുകൊണ്ട് അതിന്റെ വില നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബേസിക് നീഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഹാരം.
നമുക്കത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് അറിയുന്നില്ല. ഒരു നേരം പോലും പട്ടിണി നമുക്ക് അനുഭവിക്കാത്തതുകൊണ്ട് അതിന്റെ വില നാം അറിയുന്നില്ല. എങ്കിൽ ഓരോ നേരത്തിലും നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കൊടുക്കുന്നുണ്ട്. ആഹാരം ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണല്ലോ എല്ലാവരും കഷ്ടപ്പെടുന്നതും ഈ ജോലികളെല്ലാം ചെയ്യുന്നതും. ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ, അതിന്റെ സന്തോഷം, അതിന്റെ സുഖം, അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യ. രണ്ട്, മനസ്സിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. മനസ്സിന്റെ സന്തോഷം, മനസ്സിന് എപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കണം. ശരീരത്തിന് അല്പമൊക്കെ എന്തെങ്കിലും ആയാലും മനസ്സെപ്പോഴും ഹാപ്പി ആയിരിക്കണം. മനസ്സിന് പ്രാധാന്യം കൊടുത്ത്, അതുകൊണ്ടല്ലേ ബോറടി മാറാൻ നമ്മൾ പാട്ട് കേൾക്കും, കഥ വായിക്കും, സിനിമ കാണാൻ പോവും, യാത്രകൾ ചെയ്യും. ഇതൊക്കെ എന്തിന്റെ സന്തോഷമാണ്? മനസ്സിന്റെ സന്തോഷമാണ്. എന്നാൽ മൂന്നാമതായിട്ട് ഒരു കാര്യത്തിന് സന്തോഷം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. എന്താണ്? ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവി, അവരാണ് വിശുദ്ധ. ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നു. ശരീരത്തെക്കാൾ മനസ്സിനേക്കാൾ ഉള്ളിൽ തന്നിരിക്കുന്ന, മത്തായി ഇടയനാലച്ചൻ പറഞ്ഞു വെച്ചു പോയതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നിന്റെ ഉള്ളിലെ അകത്തെ മനുഷ്യനെ, ഇന്നർ മാൻ, അകത്തെ മനുഷ്യനെ നീ ശക്തിപ്പെടുത്തണം, അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഇതാണ് ഉള്ളിലെ മനുഷ്യൻ. എന്ത്? ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന കുറെ മനുഷ്യർ, ആ മനുഷ്യരാണ് വിശുദ്ധ. ആത്മാവിന് പ്രാധാന്യം കൊടുത്ത്, അതുകൊണ്ടല്ലേ പരിമല തിരുമേനിയെ പറ്റി നമ്മൾ വായിക്കുന്നതും പ്രമിയാൻ സദറായിലെല്ലാം വായിക്കുന്നത്. സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിച്ച, മനസ്സിന്റെ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും മാറ്റിവെച്ച, ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയവരാണ് വിശുദ്ധർ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൗരസ്യ ക്രൈസ്തവ വിചാരത്തിലെല്ലാം നമുക്കറിയാം, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, ശരീരം, മനസ്സും ആത്മാവും മൂന്നും കൂടി ചേരുന്നതാണ് നമ്മുടെ ഈ ജീവിതം. അത് മൂന്നും ആത്മാവിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവും സുഖവും കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് മനസ്സും ആത്മാവും ശരീരത്തിനനുസരിച്ച് നിയന്ത്രിച്ചാൽ നമുക്കൊരിക്കലും സന്തോഷം കിട്ടത്തില്ല. അത് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. ഇനി മനസ്സിന് പ്രാധാന്യം കൊടുത്ത് ശരീരത്തെയും ആത്മാവിനെയും അതിനനുസരിച്ച് കൊണ്ടുപോയാൽ നമ്മൾ അത്യാഗ്രഹികളാകും. എത്ര നമുക്ക് പാട്ട് കേട്ടാലും, എത്ര സിനിമ കണ്ടാലും, എത്രമാത്രം മനസ്സിന്റെ സന്തോഷങ്ങൾ എത്രയെത്ര നിർവഹിച്ചാലും നമുക്ക് തീരത്തില്ല. എന്നാൽ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനനുസരിച്ച് കൊണ്ടുപോയാൽ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. നമുക്ക് ഇത് മതി എന്ന് നമുക്ക് പറയാനുള്ള ഒരു ആർജവത്വം അവിടെയാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ പിതാക്കന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയും വിശുദ്ധരെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനാണ്. പൗരശ്രീയ ക്രൈസ്തവ ദർശനം പോലും ഈ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുക. എങ്ങനെ? നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, ഉപവാസം, നോമ്പനുഷ്ഠാനങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം നമ്മളോട് പങ്കുവെച്ചത് അതിനുവേണ്ടിയാണ്. അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ശരീരം വളരേണ്ടടുത്ത് ഈ ശരീരം വളരും. മനസ്സിന്റെ സന്തോഷം കിട്ടേണ്ടടുത്ത് മനസ്സിന്റെ സന്തോഷവും താനേ വന്നോളും. ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മളോട് പങ്കുവെക്കുന്ന, നമുക്ക് ഈ കാലത്ത് നമ്മളോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രധാന രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എന്റെ തിരുവചനത്തിൽ നിന്ന് ഞാൻ വിട വാങ്ങാം. പുതിയ നിയമ ഗ്രന്ഥത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഈ കാലത്തെ പറ്റി, വരാനിരിക്കുന്ന കാലത്തെ പറ്റി, വരുന്ന കാലഘട്ടത്തിലെ മ്ലേച്ഛതകളെ പറ്റി ഒക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ട് ഈ കാലത്തിൽ നമുക്ക് എന്താണ് ആവശ്യം? പകർച്ചവ്യാധികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു കാലത്ത് മഴവെള്ളം നമുക്ക് സംഗീതമായിരുന്നു, മഴ നമുക്ക് സന്തോഷം നൽകുന്നതായിരുന്നു. എങ്കിലും ഇന്ന് പ്രളയം അതുണ്ടാവുമോ എന്നുള്ള പേടിച്ച് പേടിച്ച് നമ്മൾ ഓരോ ദിവസം പോവുകയാണ്. അതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ഈ അടുത്ത സമയത്തും കഴിഞ്ഞ ദിവസവും പത്രവാർത്തകളിൽ നമ്മൾ വായിച്ചു, സ്കോട്ട്ലൻഡില് കാലാവസ്ഥയെ പറ്റിയുള്ള ഉച്ചകോടി നടക്കുന്നു, പ്രധാനമന്ത്രിമാരെല്ലാം കൂടുന്നു, ആഗോളതാപനം കുറയ്ക്കാൻ വേണ്ടി അവർ ചർച്ച ചെയ്യുന്നു, ആഗോളതാപനം കുറയുന്നുമില്ല. ഇങ്ങനെ കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം സംഭവിച്ചു മനുഷ്യരെല്ലാം അതിൻ്റെതായ എല്ലാവിധമായ പ്രയാസങ്ങളും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി അനുഭവിക്കുകയാണ്. കോവിഡ് ആരംഭിച്ചു,
കോവിഡ് ആരംഭിച്ചെങ്കിലും 2021 അതിന്റെ പരിപൂർണ്ണ ഒരു സമാപ്തിയിലേക്ക് ഇന്നും ലോകം എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസവും ഇന്നലെയും ന്യൂസുകൾ കണ്ടു, ചൈനയിൽ അടിയന്തരമായിട്ടൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചോണമെന്ന്. റഷ്യയിൽ വീണ്ടും കോവിഡ് കൂടുകയാണ്. ഇങ്ങനെ ഇന്നും അതിൽ നിന്ന് ലോകം പരിപൂർണമായിട്ട് വിമുക്തി പ്രാപിച്ചിട്ടില്ല. എന്താണ് പ്രശ്നം? ദാറ്റ് ഈസ് എ പ്രോബ്ലം. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇങ്ങനെ മനുഷ്യർ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? എന്താണ്? വേദശാസ്ത്രത്തിൽ നിന്നും നമ്മുടെ പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്, വെളിപാട് പുസ്തകം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇവിടെ 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 വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവുമാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഹിയർ, ഇവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞുകൊള്ളാം. ആ പശ്ചാത്തലം 12-13 വാക്യങ്ങളിലൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മർത്തമറിയ സമാജത്തില് അടുത്ത സമയത്ത് വെളിപാട് പുസ്തകം പഠനവിധേയമാക്കിയതാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്താണ് ഇത് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, ഈ വേദഭാഗത്തെ പറ്റി. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവുമാണ് ആവശ്യം. എവിടെ? ഇവിടെ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് അന്നത്തെ വേദപുസ്തക പശ്ചാത്തലം ഇങ്ങനെയാണ്. ആ ഭാഗത്തെ വെളിപാട് പുസ്തകം 12-13 അധ്യായത്തിൽ ഒരു മഹാസർപ്പം വരുന്നു. ആ മഹാസർപ്പം 2 ക്രൂരമൃഗങ്ങൾക്ക് ശക്തി നൽകുന്നു. ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭൗതിക അധികാരത്തിന്റെ ചിത്രീകരണമാണ് ഈ 13-ാം അധ്യായത്തിൽ മുഴുവൻ നടക്കുന്നത്. ഈ വിശുദ്ധതയെ ചെറുത്തു നിൽക്കുവാൻ, ഈ വിരുദ്ധതയെ ചെറുത്തു നിൽക്കുവാൻ ആവശ്യമായി നാം ആർജിച്ചെടുക്കേണ്ട 2 ക്രിസ്തീയ സ്വഭാവങ്ങളായി ഇവിടെ ഈ ലേഖകൻ പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യം മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് അധികാരമല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ കണമല്ല വേണ്ടത്, നിങ്ങൾക്ക് മറ്റുള്ള ഒന്നും അല്ല വേണ്ടത്. നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട 2 ഗുണങ്ങൾ, ക്രിസ്തീയ ഗുണങ്ങൾ, നിങ്ങൾക്ക് ഈ കാലത്തെ അതിജീവിക്കണമെങ്കിൽ, ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരണമെങ്കിൽ, രോഗത്തിന്റെ ആകട്ടെ, പീഡകളുടെ ആകട്ടെ, കഷ്ടതകളുടെ ആകട്ടെ, പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട 2 ഗുണങ്ങൾ പരിശുദ്ധനായ പരിമല തിരുമേനിയും നമ്മോട് പങ്കുവെക്കുന്നതാണ്. ഇവിടെ എന്താണ്? വിശുദ്ധന്മാരുടെ വിശ്വാസവും സഹിഷ്ണുതയുമാണ് ആവശ്യം. പൈശാചികതയുടെയും മ്ലേച്ഛതയുടെയും അധാർമികതയുടെയും അനീതിയുടെയും അശുദ്ധികൾ അന്നും ഇന്നും നെഞ്ചോട് ചേർക്കുവാൻ നമ്മളോട് പ്രേരിപ്പിക്കുമ്പോൾ ഇവിടെ വിശുദ്ധന്മാർ നമ്മളോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ അതല്ല നിങ്ങൾ നെഞ്ചോട് ചേർക്കേണ്ടത്. പിന്നെ എന്താണ്? വിശുദ്ധന്മാരുടെ വിശ്വാസവും സഹിഷ്ണുതയും. അവരും ഈ കാലത്തെ 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനി ജനിക്കുമ്പോൾ ഈ കാലത്തെ അന്നത്തെ മ്ലേച്ഛതകളെ അന്നത്തെ ഉച്ചനീചത്വങ്ങളെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസം വേണ്ട പ്രകാരം കിട്ടുന്നില്ല. ദളിതരും മറ്റും മാറ്റി നിർത്തപ്പെട്ടവരൊക്കെ പള്ളിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവിടെയെല്ലാം പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ പറ്റി നമ്മൾ എത്ര സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, പിന്നെയോ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന തുമ്പവൺ പ്രദേശത്തൊക്കെ വസൂരി രോഗം ബാധിച്ചു വന്നപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ രോഗികളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഗീവർഗീസ് മൽപ്പാൻ, തന്റെ ഗുരുവായ മൽപ്പാന് വസൂരി രോഗം പിടിച്ചപ്പോൾ ആ തന്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച് തനിക്കും ആ അസൂരി രോഗം പിടിപെട്ടതും ഈവറയിസ്മൽപ്പാ മരിച്ചതും തനിക്ക് അസുഖം മാറി കിട്ടുന്നതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്രമായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഇവിടെയെല്ലാം എന്താണ്? 2 കാര്യങ്ങളാണ് ഈ പിതാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധന്മാരുടെ വിശ്വാസവീര്യം, their faith, അവരുടെ വിശ്വാസം. അത് നാം കൂടെ കൂടെ പറയുകയും സംസാരിക്കുകയും നമ്മൾ എണ്ണമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് നമുക്ക് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസ ജീവിതമാണ് അവര് നമ്മളോട് ഈ കാലത്തിലും നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിശ്വാസ ജീവിതത്തിലല്ലാതെ നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്നോർത്തെ കോവിഡ് വന്നല്ലേ, നമ്മൾ ഓർത്തോ അന്ന് നമുക്ക് ആ സമയം വരെയും നമുക്ക് നമ്മൾ ഇപ്പോൾ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ഓർത്തോ ബേസിക് നീഡ്സായ ഭക്ഷണത്തിന്റെ ദൗർബല്യം നമുക്ക് വരുമെന്ന്. പോട്ടെ,
നമ്മൾ ചിന്തിക്കാത്ത ഇതാണ് പ്രാണവായു. ഓക്സിജന് വേണ്ടി ആ സമയത്ത് കടന്ന് ഓടിയ നെട്ടോട്ടം നമുക്ക് ഇന്നും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. ആകെ ഒറ്റയൊരു കാര്യമേ മനുഷ്യരുടെ കയ്യിലുള്ളൂ, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ബാക്കിയെല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്. പ്രളയം വന്നു, മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ കിട്ടുമോ. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ഇന്നും നാം എന്തൊക്കെ കെട്ടിപ്പണിതാലും എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുത്താലും ഒരു നിമിഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? വിശുദ്ധന്മാരുടെ വിശ്വാസ വീര്യം. സാധാരണയായി പറയും, എന്താണ് വിശ്വാസമെന്ന്? വിശുദ്ധിയുള്ളവരുടെ ശ്വാസമാണ് വിശ്വാസം. വിശുദ്ധിയുള്ളവരെടുക്കുന്ന ശ്വാസമാണ് വിശ്വാസം. വിശുദ്ധന്മാരുടെ ശ്വാസമാണ് വിശ്വാസം. ആ ശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് അടിയുറച്ച വിശ്വാസവും തന്നെ അർത്ഥമുണ്ട്. 1887 മീനമാസം 20 ചാത്തുരുത്തിയിലെ കൊച്ചുമാത്തുവിന് പരിശുദ്ധനായ പരുമല തിരുമേനി എഴുതുന്ന കത്തിൽ ഇങ്ങനെ പറയുകയാണ്: സകലത്തിലും മുൻപായി ദൈവത്തെ ഓർത്തുകൊള്ളുക. നോമ്പിലും നമസ്കാരത്തിലും ദാനധർമ്മങ്ങളിലും മുട്ടിപ്പായിട്ടിരിക്കുക. ഇത് ഭക്തിയോടെയും വിശ്വാസത്തോടെയും പ്രവർത്തിക്കുക. ചാതുരത്തി വീട്ടില് അദ്ദേഹത്തിന് എഴുതുമ്പോൾ പരിശുദ്ധനായ പരുമല തിരുമേനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും അവസാനമായി അദ്ദേഹം അവരോട് ഓർപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്: സകലത്തിനു മുൻപായി ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക, ദൈവത്തെ ഓർത്തുകൊള്ളുക. ദൈവഭയത്തിൽ നിങ്ങൾ മാറിപ്പോകരുത്. വീണ്ടും എഴുതുകയാണ്: നിങ്ങൾ എല്ലാവരും ദൈവത്തെ ഭയപ്പെടുകയും ദൈവാശ്രയത്തിലും സഹോദര സ്നേഹത്തിലും അയൽക്കാരോടുള്ള സംപ്രീതിയിലും നിർമ്മലതയുള്ളവരായിരിക്കും. ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വിശ്വാസത്തിൽ ഉറച്ചതാകും. അതുകൊണ്ട് ദൈവഭയത്തെ വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. വിശ്വാസ ജീവിതത്തിന് 3 തലങ്ങളുണ്ട്. അത് പരുമല തിരുമേനിയുടെ ജീവിതത്തിലും നമുക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും 3 പടികളുണ്ട് വിശ്വാസ ജീവിതത്തിന്. ഒന്നാമതായിട്ട് അതിൻ്റെ ഒരു ഫോർമേഷൻ പീരീഡ് ഉണ്ട്, ഒരു രൂപപ്പെടലിൻ്റെ ഒരു കാലമുണ്ട്. പരുമല തിരുമേനി 1848 ജൂൺ 15 മത്തായിയുടെയും മറിയത്തിൻ്റെയും 5-ാമത്തെ മകനായി പിറക്കുമ്പോൾ അവന് ബാല്യകാലത്തിൽ ഉണ്ടാവുന്ന എല്ലാ അരിഷ്ടതകളും അവൻ കടന്നവനാണ്. 2 വയസ്സുള്ളപ്പോൾ തന്നെ ഗീവർഗീസിന് അല്ലെങ്കിൽ കൊച്ചൈപ്പോരയ്ക്ക് തൻ്റെ അമ്മയെ നഷ്ടമാകുന്നത് നമുക്കറിയാം. 2 വയസ്സിൽ അമ്മയെ നഷ്ടമാകുമ്പോൾ പിന്നീട് പരുമല തിരുമേനിയെ വളർത്തുന്നത് മൂത്ത സഹോദരി മറിയമാണ്. ആ അമ്മയുടെ സ്നേഹമെല്ലാം കൊടുത്ത് മൂത്ത സഹോദരി വളർത്തുമ്പോഴാണ് ഓണക്കാവിൽ അയ്യ എന്ന് പറയുന്ന ആശാന്റെ കീഴിൽ കളരി പഠനത്തിന് പോകുന്നത്. അവിടെ നിന്നാണ് മലയാളം ഭാഷ പരുമല തിരുമേനി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് ഗീവർഗീസ് മൽപ്പാന്റെ കീഴിൽ മുളന്തുരുത്തി പള്ളിയിൽ ഗീവർഗീസ് മൽപ്പാന്റെ കീഴിൽ അദ്ദേഹം പഠിക്കുകയാണ് സുറിയാനിയും വേദശാസ്ത്രവും ഒക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഫോർമേഷൻ പീരീഡ്, നമ്മുടെയൊക്കെ ബാല്യകാലമുണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ആ ഫോർമേഷൻ പീരീഡ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ മാതാപിതാക്കൾ. പഴയ മാതാപിതാക്കൾ അത് കൃത്യമായി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനും നമ്മളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. എന്തായിരിക്കണം ബാല്യകാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്? കയ്യിലോട്ട് മൊബൈലാണോ അവർക്ക് ഫോർമേഷന് വേണ്ടി കൊടുക്കേണ്ടത്? അവരുടെ ഫോർമേഷന് വേണ്ടി അവർക്ക് കാശാണോ കൊടുക്കേണ്ടത്? അവരുടെ ഫോർമേഷന് വേണ്ടി മറ്റുള്ള ഭൗതികമായ എന്തെങ്കിലും സുഖങ്ങൾ മാത്രം അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണോ വേണ്ടത്? പിന്നെ എന്താണ്? പരുമല തിരുമേനിയുടെ ഫോർമേഷൻ പീരീഡ് പറയുന്നു, ഹിസ് ഫോർമേഷൻ ഫ്രം ഹിസ് ചർച്ച് ലൈഫ്. സഭാ ജീവിതത്തിൽ നിന്നാണ് പരുമല തിരുമേനി തന്റെ ജീവിതത്തെ പരുവപ്പെടുത്തിയെടുത്തത്. തന്റെ ഇടവകയുമായിട്ട് ചേർന്ന്, തന്റെ വൈദികരുമായിട്ട് ചേർന്ന്, തന്റെ ഇടയത്തെ ശുശ്രൂഷകളുമായിട്ട് ചേർന്നാണ് പരുമല തിരുമേനി തന്റെ ബാല്യകാലം
ഫോം ചെയ്തെടുത്തത്. 9 വയസ്സുള്ളപ്പോൾ പാലക്കുന്നത്തെ മാത്യൂസ് മാർ അതാനാസിയോ സെരുമേനി 9 വയസ്സുള്ളപ്പോൾ ശമാശപ്പെട്ടം കൊടുത്തെങ്കിൽ 16 വയസ്സിൽ അദ്ദേഹം വൈദികനാകുന്നതാണ് നമുക്ക് കാണുന്നത്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ശമാശനായും വൈദികനായും തീരണമെങ്കിൽ അദ്ദേഹം ബാല്യകാലത്തിൽ തന്നെ ആധ്യാത്മികമായ അത്രമാത്രം അതിൽ നിഷ്ഠയും പക്വതയുള്ളവനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫോർമേഷൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ അത് എവിടെ നിന്നായിരിക്കണം അടിസ്ഥാനപ്പെടേണ്ടത്? അത് കയ്യിലിരിക്കുന്നതിനകത്തൊന്നുമല്ല, ദേവാലയത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, സഭാജീവിതത്തിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്നായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ രൂപപ്പെടേണ്ടത്. ചെറുപ്പം മുതലേ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് കാണുന്നില്ല നമ്മുടെ മുൻപിലൊന്നും കുഞ്ഞുങ്ങളെ, മറ്റേത് നമ്മുടെ ഇടവകകളിലെല്ലാം ഫ്രണ്ടിൽ എന്തുമാണ് കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ അത് മാറി. ഞാൻ പറഞ്ഞു വന്നത് ഈ കുഞ്ഞുങ്ങളെ ഫോം ചെയ്യേണ്ടത് പരിമല തിരുമേനി 54 വയസ്സിൽ ഈ ലോകം ഇടുന്നെങ്കിൽ 119 വർഷങ്ങൾക്ക് ശേഷം ഇന്നും പരുമലയുടെ കബറിങ്കിലേക്ക് നാനാജാതി മതസ്ഥരോടുന്നെങ്കിൽ അവൻ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞ് പരിശുദ്ധി ആർജിച്ചിട്ടല്ല, പിന്നെയോ ബാല്യകാലത്തിൽ തന്നെ ഫോർമേഷൻ പിരീഡിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ആധ്യാത്മിക വിദ്യാഭ്യാസം അത് പരിമല തിരുമേനിക്ക് കൃത്യമായി ലഭിച്ചു എന്നുള്ളത് നാം കൃത്യമായി വായിച്ചെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള സന്ദേശം ഇതാണ്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചൊവ്വുള്ള നടപടികളിൽ വിശ്വാസത്തിൽ അവരെ ഫോം ചെയ്തെടുക്കണം. വിശ്വാസ ജീവിതത്തിൽ അവരെ ഫോം ചെയ്തെടുത്താൽ അവര് യോഹന്നാനെ പോലെ പറയുമല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് യോഹന്നാനെ പറ്റി എന്താണ് പറയുന്നത്? അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. പരിമല തിരുമേനി ദൈവസന്നിധിയിൽ വലിയവനായതാണ്. ലോകത്തിന് മുമ്പിൽ അന്ന് വലിയവനല്ലായിരുന്നു, ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം ബലഹീനനായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു, രോഗിയായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ വലിയവനാകണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഫോർമേഷൻ ഫ്രം ഹിസ് ചർച്ച് ലൈഫ്, അദ്ദേഹത്തിന്റെ സഭാജീവിതത്തിൽ നിന്ന്. സഭാജീവിതം എന്ന് പറയുമ്പോൾ അതിനെ അതിന്റെ മറ്റുള്ള തലങ്ങളിലല്ല ഞാൻ വരച്ചു കാട്ടുന്നത്, അതിന്റെ ചരിത്രവും അതിനെ മറ്റുള്ള ഒരു തലമുണ്ടല്ലോ, അതിന്റെ വഴക്കുള്ള നമ്മുടെ സഭയെ പറ്റി എടുത്തു പറയുമ്പോൾ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ചില പ്രശ്നങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്, അതവിടെ കിടക്കട്ടെ, അത് തുടരട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത് കൗദാശികമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, നോമ്പിലും നമസ്കാരത്തിലും നിഷ്ഠയുള്ളവരായി ദേവാലയ ബന്ധത്തിൽ അവരെ നന്നായി ഒരു ആത്മീയമായ പാരമ്പര്യത്തിൽ അവരെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴും പരിമല തിരുമേനിയെ പോലെയുള്ള പരിമളം വീശുന്ന മക്കൾ ഈ മലങ്കര സഭയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒന്നാമതായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധന്മാരുടെ വിശ്വാസമാണ് ഇവിടെ പ്രധാനം. ആ വിശ്വാസത്തിൽ ഒന്നാമത്തേതാണ് ഫോർമേഷൻ പീരീഡ്. ബാല്യകാലത്തിൽ പരിമല തിരുമേനിക്ക് പാലക്കുന്നത്തെ മാത്യൂസ് മാർ അതാനാസിയോസിൽ നിന്നും ഗീവർഗീസ് മൽപ്പാനിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും വന്ന യുവാക്കിമാർ കൂറലോസ് സിരിമേനിയിൽ നിന്നെല്ലാം ലഭിച്ച ബാല്യകാല ആധ്യാത്മിക പാരമ്പര്യം അത് കൃത്യമായി ലഭിച്ചു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് പിന്നെ പോവുകയാണ്, അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് പോവുകയാണ്. അതെവിടെ നിന്ന് ആരംഭിക്കുന്നതെന്ന് അറിയാമോ? ഇത് ഞാൻ മാത്രം എന്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ ഞാൻ മാത്രം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് 1864 മുതൽ 72 വരെ കണ്ടനാട് മുളന്തുരുത്തിപ്പള്ളിയിൽ ഇടവക സേവനമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതിൽ അദ്ദേഹം സംതൃപ്തനല്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇടവക ഭരണത്തിൽ നിന്ന് മാറണമെന്ന് പരിമല തിരുമേനിക്ക് ആഗ്രഹം തോന്നി. എവിടെയെങ്കിലും പ്രാർത്ഥനയിലും നോമ്പിലും കൂടുതലായി ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇടവക ശുശ്രൂഷ ഒഴിഞ്ഞ് വെട്ടിക്കൽ തയ്യാറായിൽ അദ്ദേഹം വൈദികനായിരുന്നപ്പോൾ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി വെട്ടിക്കൽ തയ്യാറായിൽ കഴിഞ്ഞുകൂടി. അവിടെ നിന്നാണ് അദ്ദേഹം കൂടുതലായി ബ്രഹ്മചര്യത്തിന്റെ, സന്യാസത്തിന്റെ, തപസ് അനുഷ്ഠാനത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയതും ജീവിത വിശുദ്ധിയിലേക്കുള്ള ഒരു വലിയ പടവ് അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്നതും വെട്ടിക്കൽ തയ്യാറായിൽ നിന്നാണെന്ന് നമുക്കറിയാമെന്ന കാര്യമാണ്. അവിടെ വച്ചാണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയോ സിരിമേനി
അന്ന് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതും റമ്പാനാക്കുന്നതും പരിമല ആ കൊച്ചുദ്വീപ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ച് അവിടെ മൽപ്പാനാക്കി അവിടെ പാഠശാല ഇല്ലെങ്കിൽ പഠിത്ത വീട് അന്ന് പഴയ സെമിനാരി നവീകരണ ഉപദേശങ്ങളാൽ നമുക്ക് ലഭിക്കാതെ പ്രയാസങ്ങളായി കിടന്നപ്പോൾ തെക്ക് ഒരു വൈദിക വിദ്യാഭ്യാസത്തിന് ഒരു ഒരു പഠിത്ത വീട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ജോസഫ് മാർ ദിവ്യനാസ്യൂ തിരുമേനി പരിമല തിരുമേനിയെ പരിമല ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം കൂടുതൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ദൈവം പ്രത്യേക ഒരു സഭയുടെ പ്രത്യേക നിയോഗങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലും ഇരുന്ന പരിമല തിരുമേനിക്ക് പിന്നീട് അദ്ദേഹം സഭയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്താണ് പത്രോസ് പാത്രയീസ് 1876 മുളന്തുരുത്തി സുനോദോസ് വിളിച്ചു കൂട്ടുന്നതും പത്രോസ് പാത്രയീസിന് സെക്രട്ടറി ആകുന്നതും സുറിയാനി ഭാഷ വിവർത്തനം ചെയ്ത് ജോസഫ് മാർ ദിവ്യനാസ്യൂസിന്റെയും പത്രോസ് പാത്രയീസിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും അക്കാലത്താണ്. അങ്ങനെയായിരിക്കുമ്പോഴാണ് പത്രോസ് പാത്രയീസ് തീരുമാനമെടുക്കുന്നത്. അന്ന് മലങ്കരയിൽ 7 ഭദ്രാസനങ്ങളും 6 മെത്രാപ്പൊലിത്തന്മാരെയും വാഴിക്കുന്നത് അക്കാലത്താണ്. ആ 7 ഭദ്രാസനങ്ങളിൽ ഒന്നാണല്ലോ ഈ അങ്കമാലി ഭദ്രാസനവും. അപ്പോൾ ആ 7 ഭദ്രാസനങ്ങളിൽ 6 മെത്രാപ്പൊലിത്തന്മാരെ വാഴിച്ചതിൽ ഒന്നാമതായി. പിന്നീട് ആ കൊച്ചൈപ്പോരെ എന്നതിൽ നിന്ന് മാറി ഗീവർഗീസ് മൽപ്പാനായി, ഗീവർഗീസ് മൽപ്പാനിൽ നിന്ന് ഗീവർഗീസ് റമ്പാനായി, ഗീവർഗീസ് റമ്പാനിൽ നിന്ന് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്നുള്ള പരിമല കൊച്ചു തിരുമേനിയിലേക്കുള്ള ഒരു രൂപാന്തരം. ആ രൂപാന്തരം കേവലം ആ സ്ഥാനങ്ങളിൽ മാത്രം ഒതുക്കിയാൽ പോരാ, പിന്നെയോ അവിടെ അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ സഭാഭരണത്തിന്റെ ഉൾക്കാഴ്ചയുടെ ദർശനത്തിന്റെ ഒരു യാത്രകൾ അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ സഭാജീവിതമെല്ലാം ഞാൻ കൂടുതലായി ഇനി ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ അദ്ദേഹം ധാരാളം യാത്രകൾ നടത്തുന്നുണ്ട്. ആദ്യമായി വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ തക്കവണ്ണം ഊസ്ലൈം യാത്രാ വിവരണം എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ മൂന്നാമത്തെ യാത്രാ വിവരണമായി അദ്ദേഹം എഴുതുന്നതാണ്. കൊളംബോ യാത്ര ആദ്യമായി അമേരിക്കയിൽ വാഹികേരള ഭദ്രാസനത്തിന് അമേരിക്കയിലെ റെനി വിലാത്തിയെയും അതുപോലെ അൽവാറീസ് മാർ യൂലിയോസിനെയും ഒക്കെ വാഴിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ക്ലേശകരമായ കപ്പൽ യാത്ര ഇതെല്ലാം നമുക്കറിയാം. ഇതിൽ നിന്നെല്ലാം അദ്ദേഹം 54 വയസ്സിൽ സഭയ്ക്ക് നൽകേണ്ടതെല്ലാം നൽകിയിട്ട് 54 വയസ്സിൽ 1902 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അവിടെ കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ ഒരു തലമുണ്ട്. ആ തലം ഈ ലോകത്തിന്റെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞു നടക്കുന്നതാണ്. അത് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും ആ കബറെങ്കിലേക്ക് ആയിരങ്ങൾ ഓടുന്നത്. ട്രാൻസ്ഫിഗറേഷൻ പീരീഡ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ നിത്യജീവിതത്തിൽ സജീവമായി പരിമല തിരുമേനി ഉണ്ട് എന്ന് ഇന്നും നമുക്ക് നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ ആ കബറെങ്കിലേക്ക് പോയി കണ്ണുനീരൊഴുക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ഇന്നും മലങ്കര സഭയ്ക്ക് സ്പോട്ടെ അവിടെ നിന്നെല്ലാം പോയി ഒന്നുമില്ലാത്തവർ വന്ന് കണ്ണുനീരോടെ യാചിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തലമാണ്. അദ്ദേഹം നിത്യതയിൽ സജീവമായി ക്രിസ്തീയ വിശ്വാസ പ്രകാരം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അധിഷ്ഠിതമായ ആ ഒരു രണ്ടാമത്തെ വരവിന് വേണ്ടി നിത്യതയിൽ അദ്ദേഹം സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മൂന്നാമത്തെ അവസ്ഥയായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടിരിക്കാം ഒരച്ഛന്റെ കഥ. ഒരച്ഛൻ, അദ്ദേഹം തന്റെ ജീവിതത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വീട്ടുപേരൊന്നും പറയുന്നില്ല, ഒരുപക്ഷെ ജോയ് കുട്ടിയാസൻ വരെ അറിയാം. ആ അച്ഛൻ തന്റെ ജീവിതത്തിൽ എല്ലാം വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാതെ പ്രയാസപ്പെട്ട് അദ്ദേഹം തന്റെ മക്കളെയൊക്കെ വിവാഹം കഴിക്കാൻ തക്കവണ്ണം, വിവാഹം കഴിപ്പിച്ചു വിടാൻ തക്കവണ്ണം ഒക്കെ പ്രയാസപ്പെട്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, നിങ്ങളുടെ എന്തുണ്ട് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം പോയി നേരെ പരിമല കബറിങ്കലേക്കാണ് പോയത്. നടന്നു പോവുകയാണ്, നടന്നുപോയി പരിമല കബറിങ്കൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേ ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെയെല്ലാം എങ്ങനെ വിവാഹം കഴിച്ചു വിടും? ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒന്നും സ്വരുക്കൂട്ടി വെച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് എന്നും, എനിക്ക് തോന്നുന്നു പിന്നീട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരിമല കബറിങ്കിലേക്ക് നടന്നങ്ങ് പോകും, ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് ഒരു വിളി വരുന്നതും അവിടുത്തെ ഈജിപ്ഷ്യൻ
രണ്ടുപേരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കുഞ്ഞിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് വിളി വരുന്നതും അങ്ങനെ ഇദ്ദേഹം ആ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ പോകുന്നതും പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യില് ആ ഈജിപ്ഷ്യൻ അവര് ആ ദമ്പതികൾ കുറെ ഒരു കെട്ട് കൊടുക്കുകയാണ്. ആ കെട്ട് തുറന്നു നോക്കിയപ്പോൾ കെട്ട് നിറയെ സ്വർണ്ണ നാണയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. പിന്നീട് ആ അച്ഛൻ എല്ലാ ആഴ്ചയും പരുമല കബറിങ്കലേക്ക് നടന്നു പോകുന്ന പതിവ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആ കബറിങ്കലേക്ക് പോകുമ്പോൾ നമുക്ക് ദൈവം പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ പലതും നമുക്ക് നിവർത്തിച്ചു തരുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധന്മാരുടെ വിശ്വാസ വീര്യം. ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകുക, ദൈവം കൈവിടില്ല എന്ന് ഈ പരിശുദ്ധനായ പരുമല തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതാ മനോഭാവം, വിശുദ്ധന്മാരുടെ സഹിഷ്ണുതാ മനോഭാവം. രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ രണ്ട് രീതിയിൽ നമുക്കിത് ചിന്തിക്കാവുന്നതാണ്. ഒന്ന് ടോളറൻസ്, സഹിഷ്ണുത. നാം കേട്ടിട്ടുണ്ട് മതസഹിഷ്ണുത എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഈ അസഹിഷ്ണുത ഇൻടോളറൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സഹിഷ്ണുത വീണ്ടും അതിനെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ ഇല്ലെങ്കിൽ നാം വേദശാസ്ത്രത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കതിനെ വിളിക്കാം എൻഡ്യൂറൻസ്, ദീർഘക്ഷമ. രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് സ്പിരിച്വൽ സെൻസിലും ചിന്തിക്കാം, രണ്ട് സെക്യുലർ സെൻസിലും ചിന്തിക്കാം. സ്പിരിച്വൽ സെൻസിൽ ചിന്തിച്ചാൽ ദീർഘക്ഷമ, എൻഡ്യൂറൻസ്, സഹനത്തോടെ നിൽക്കുക. ഈ പിതാവും തന്റെ ജീവിതത്തിൽ വന്ന രോഗത്തെയും വ്യസനത്തെയും സങ്കടത്തെയും ബുദ്ധിമുട്ടിനെ എല്ലാം മറിയം സംഗ്രഹിച്ചതുപോലെ മോഡൽ ഓഫ് എൻഡ്യൂറൻസ്. എങ്ങനെയാണ് ഉള്ളിൽ സങ്കടപ്പെട്ടും പ്രയാസപ്പെട്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. അല്ലാതെ പരാതിപ്പെട്ടും പ്രയാസപ്പെട്ടും ദൈവത്തിൽ നിന്ന് അകന്നല്ല ജീവിച്ചത്. സങ്കടവും പ്രയാസവും കൂടുമ്പോഴും ദീർഘക്ഷമയോടെ ദൈവഹിതം നടപ്പിലാകുവാൻ തക്കവണ്ണം ഇരിക്കുന്നു. ഇനി സെക്യുലർ സെൻസിൽ ചിന്തിച്ചാൽ സഹിഷ്ണുത മനോഭാവം. തന്റെ ജീവിതമോ തന്നെ ഏൽപ്പിച്ച കമ്മ്യൂണിറ്റീസിന്റെ ജീവിതം മാത്രമല്ല, പിന്നെയോ ദൂരെയുള്ള പ്രയാസപ്പെടുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അതാണല്ലോ നമ്മൾ വായിക്കുന്നത് ഊർസ്ലേം യാത്രാ വിവരണം. ഊർസ്ലേം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹം മറ്റുള്ള ദളിതരും പാവപ്പെട്ടവരുമായവരെ ചേർത്ത് പിടിക്കണം, നമ്മുടെ സുവിശേഷ ദൗത്യം അവരിലേക്കും ഇറങ്ങണമെന്ന് അദ്ദേഹം പറയുന്നതും പിന്നീട് പലയിടങ്ങളിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം തുടക്കമിടുന്നതുമെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? മറ്റുള്ളവരോടും കൂടിയുള്ള സഹിഷ്ണുത മനോഭാവം. തങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരും മാറ്റി നിർത്തപ്പെട്ടവരെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയാണ് ഈ വിശുദ്ധൻ മലങ്കര സഭയ്ക്ക് നൽകിയ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് സഹിഷ്ണുത മനോഭാവം. രണ്ട് സെൻസിൽ എടുക്കാം. ഒന്ന് സ്പിരിച്വൽ സെൻസിൽ, ജീവിതത്തിന്റെ വ്യക്തിപരമായ കുടുംബപരമായ എല്ലാ പ്രയാസങ്ങളെയും സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ നമുക്ക് ഈ വിശുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്നു. രണ്ട്, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നാം ഓരോ കൂട്ടായ്മ എന്ന നിലയിൽ മാറ്റി നിർത്തപ്പെട്ടവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, നമ്മൾ അനുഭവിക്കുന്ന അതേ സുരക്ഷിതത്വം ഒന്നും അനുഭവിക്കാത്തവർ, അവരെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ വിശുദ്ധി നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പരുമല തിരുമേനി നമ്മളോട് പറഞ്ഞു തരുന്ന ഈ കാലം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് ദൈവവചനത്തിൽ നിന്ന്? ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവുമാണ് നമുക്ക് ആവശ്യം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ വ്യക്തിപരമായ ജീവിത അനുഭവത്തിലും നമുക്ക് വേണ്ട രണ്ട് ക്വാളിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് പറഞ്ഞു തരുന്നു ഇവിടെ പരുമല തിരുമേനിയുടെ വിശ്വാസ വീര്യം. ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകുക. രണ്ട്, സഹിഷ്ണുത മനോഭാവം. എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും സഹനത്തോടെ അതിനെ നേരിടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ അടിയുറച്ച് നിൽക്കുവാൻ തക്കവണ്ണം ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ ഇക്കാലത്തെയും വെളിപാട് പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെ ഈ കാലഘട്ടത്തിലും നമുക്ക് ആ വിശ്വാസത്തിലും സഹിഷ്ണുതയിലും മുമ്പോട്ട് പോയാൽ മാത്രമേ ആത്യന്തികമായ വിജയം നമുക്ക് സാധ്യമാകൂവെന്ന് ഈ പരിശുദ്ധന്മാരും പിതാക്കന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു. ഒറ്റയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. സങ്കടങ്ങൾ മാറാനല്ല
പരിമല തിരുമേനിയുടെ കബറിങ്കിലേക്ക് പോകേണ്ടത്. സങ്കടങ്ങൾ സങ്കടപ്പെടാൻ തന്നെയാണ് ആ കബറിങ്കിലേക്ക് പോകുന്നത്. സങ്കടങ്ങൾ മാറാനല്ല ആ കബറിങ്കിലേക്ക് പോകുന്നത്, സങ്കടപ്പെടാനാണ് ആ കബറിങ്കിലേക്ക് പോകുന്നത്. കാരണം അവിടെ സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കിയാൽ മാത്രമേ ആ വിശുദ്ധന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കബറിങ്കിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ പരിമല തിരുമേനി തെളിയുമ്പോഴും എല്ലാം ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നമുക്ക് കണ്ണുനീരോടെ നമ്മുടെ മധ്യസ്ഥതകൾ നമുക്ക് സമർപ്പിക്കാം. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ കൂടി വരുന്ന എല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.